प्रदक्षिणं पदे पदे ओम अन्यदा शरणं नास्ति रक्षरक्ष नारायण ओम अनादि निधनो देव शंखचक्र गदाधर अक्षय। കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം രണ്ട് വർഷത്തിന് ശേഷം കർക്കിടക മാസത്തിലെ വാവുബലി ബലിയിടാമെന്നാണ്. ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളി പണ്ടാരത്തുരത്ത് വെള്ളനാതുരത്താണ്. അപ്പോൾ വെള്ളനാതുരത്ത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര ഭാരവാഹികൾ അല്ലെങ്കിൽ അവർ നടത്തുന്ന ഈ ബലികർമ്മം നടക്കുന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വലിയ ഗ്രൗണ്ടുണ്ട്, ആ ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നിൽക്കുന്നത്. ഭയങ്കര ക്യൂ ആണ്. കാര്യം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ബലിയൊന്നും നമുക്ക് പുറത്തു പോയി ഇടാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് ഇത്തവണ നല്ല നീണ്ട നിരയാണ്, അല്ലെങ്കിൽ നീണ്ട തിരക്കാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് ഇത് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ബലിയിട്ട് വരുന്നവർക്ക് ഇവിടെ ചുക്കുകാപ്പിയും അതുപോലെ മറ്റ് ലഘുഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ രാവിലെ ഏണ്ട് 3 മണി മുതൽ ഇവിടെ ബലിയിടാൽ കർമ്മം ആരംഭിച്ചിട്ടുണ്ട്. ഒരേ സമയം തന്നെ 100-ൽ പരം ആൾക്കാർക്ക് ഇവിടെ ബലിയിടാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വലിയ ക്യൂ ഒന്നും വലിയൊരു കാര്യമല്ല, പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങാറുണ്ട് ക്യൂ ഒക്കെ. ശരിക്കും ഇതൊരു വലിയൊരു ഗ്രൗണ്ടാണ്, ഇത് ഫുട്ബോൾ ഗ്രൗണ്ടാണ്. സാധാരണ ഇവിടെയുള്ള കുട്ടികളൊക്കെ കളിക്കുന്ന ഈ ഒരു ഗ്രൗണ്ടിലാണ്. അപ്പോൾ ആ ഗ്രൗണ്ടാണ് ഇന്ന് ഇതിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അത് വലിയൊരു കാര്യം തന്നെയാണിത്. ഇവിടെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കൗണ്ടറിൽ നിന്ന് രസീത് വാങ്ങിയിട്ട് വേണം ഇത്തരത്തിൽ ഇവിടെ ബലിതർപ്പണത്തിനായിട്ട് ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കാൻ. പ്രത്യേകം പാത്രം മറ്റ് പൂജാസാധനങ്ങൾ തരും, പിന്നീട് മന്ത്രം ചൊല്ലിത്തരുന്ന മന്ത്രങ്ങൾ ഉരുവിട്ട് വേണം ഈ കർമ്മങ്ങൾ നിർവഹിക്കാൻ. അപ്പോൾ അടുത്ത ലൈൻ തയ്യാറായി. ബലിതർപ്പണം കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ മാറ്റി അടുത്ത ബലിയിടാനുള്ള തയ്യാറെടുപ്പുകളാണ് ഈ കാണുന്നത്. വെള്ളനാതുരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബലികർമ്മങ്ങൾ കഴിഞ്ഞ് പിണ്ഡം കടലിൽ നേരിട്ട് നിമജ്ജനം ചെയ്ത് മുങ്ങിക്കുളിച്ച് കയറി വരാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ കൂടുതലായിട്ട് ഇവിടേക്ക് എത്തിത്തുടങ്ങുന്നത്. ചില സമയങ്ങളിലൊക്കെ ഇവിടെ നല്ല കടൽകയറ്റം ഉണ്ടാകാറുണ്ടെങ്കിലും ഇന്ന് കടൽ കുറച്ച് ശാന്തമാണ്. എങ്കിലും ഇവിടെ ഫയർഫോഴ്സും പോലീസിൻ്റെ സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഉണ്ട്. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ അവരുടെ രക്ഷാ ഉപകരണങ്ങളും മറ്റും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അവരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ബലിതർപ്പണം കഴിഞ്ഞ് വരുന്നവർക്ക് ഇവിടെ കുളിച്ചു മാറാനുള്ള ഒരു മറപ്പുരയൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. കുളിച്ചു വന്നതിന് ശേഷം തിലഹവനം പോലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്, ലഘുഭക്ഷണ വിതരണം. ശ്രീ ഷൺമുഖ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ചിട്ടുള്ള ലഘുഭക്ഷണം, അതായത് ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, പിന്നെ അതുപോലെ ചുക്ക് കാപ്പി, അതൊക്കെ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം ഇന്നലെയൊക്കെ ഒരിക്കൽ ഊണ് നടത്തിയിട്ട് വരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമായിട്ട് തന്നെ വേണം ഇതിനെ കരുതാൻ. വെള്ളനാതുരത്ത് മാത്രമല്ല, ഈ കടൽ തീരത്തിൻ്റെ തീരപ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചിട്ടുള്ള കടവുകളിലെല്ലാം ബലിതർപ്പണങ്ങൾ നടക്കുന്നുണ്ട്. കൊച്ചോച്ചിറ, അതുപോലെ ചെറിയഴിക്കൽ തുടങ്ങി അങ്ങനെ അഴീക്കൽ വരെ പല ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള ബലിതർപ്പണങ്ങൾ നടക്കുന്നുണ്ട്. ഈ ക്യൂ ഒക്കെ വളരെ പെട്ടെന്ന് നീങ്ങുന്നതാണ്. കാര്യം ഒരു തവണ 100-250 പേരെയൊക്കെ വെച്ചാണ് അവർ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ക്യൂ ഒന്നും വലിയ കാര്യമല്ല, പെട്ടെന്ന് തന്നെ ക്യൂ ഒക്കെ മാറും. പണിക്കർകടവ് പാലം ഇറങ്ങി വരുമ്പോൾ കാണുന്ന കൊച്ചോച്ചിറ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയും ഇത്തരത്തിലുള്ള ബലിയിടാനുള്ള മണ്ഡപങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെയും നിരവധി ആൾക്കാർ, ഒട്ടനവധി ആൾക്കാർ ഇവിടെ വെളുപ്പാങ്കാലം മുതലേ തന്നെ വന്ന് ബലികർമ്മങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് കടലിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും തൊട്ടടുത്തുള്ള TS കനാലിൽ നിമജ്ജനം ചെയ്യാനും അവിടെ മുങ്ങിക്കുളിച്ച് കയറാനുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബലിതർപ്പണം കഴിഞ്ഞ് വരുന്നവർക്ക് ഇവിടെയും പിതൃപൂജ, തിലഹവനം തുടങ്ങിയ പൂജകൾ നടത്തുവാനുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയും അസാമാന്യമായ തിരക്കാണ് ഇന്നിവിടെ അനുഭവപ്പെടുന്നത്.
പിതൃപൂജ തിലകവനം തുടങ്ങി നടത്തുന്ന പൂജകൾക്ക് ശേഷം ഇവിടെ നിന്ന് കിട്ടുന്ന പിണ്ടം ഇത്തരത്തിലൊരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവയ്ക്കുവാനുള്ള ഒരു സൗകര്യം ഒരുക്കണം. ബലിതർപ്പണം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു വലിയ ടാസ്ക്കായിരുന്നു, കാരണം അത്രമാത്രം തിരക്കായിരുന്നു. ഗതാഗത കുരുക്കെന്ന് പറഞ്ഞാലും പോലെ അസാമാന്യ ഗതാഗത കുരുക്ക്. ഇതിനിടയിൽ ഒരു ആംബുലൻസ് ഏതോ ഒരു രോഗിയെ കൊണ്ടുപോകാനായിട്ട് ആളിനെ എടുക്കാനായിട്ട് വരുന്ന ഒരു സമയത്ത് ഭയങ്കര തിരക്കാണ് അനുഭവപ്പെട്ടത്. ഈ കിഴക്കുന്ന വരുന്ന വാഹനങ്ങൾ ഒരു സൈഡ് ചേർത്ത് നിർത്തി വന്നിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ബ്ലോക്ക് ഉണ്ടാകത്തില്ല. ഇതെല്ലാവരും ഇനി കയറ്റി വെക്കുക, എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാനേ പറ്റില്ല. അപ്പോൾ ഞങ്ങളും ബലിയിട്ടു തിരിച്ചു പോവാണ്. ബൈ.